ഇത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ്മ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ട, അതിനും പറയാതിടി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ്മ. പറഞ്ഞേ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞ? നിങ്ങള് പുലി പോലത്തെ മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത്. നീ കല്ലുമ തട്ടി മുഖം അടിച്ചോണ. എന്റെ അമ്മച്ചേ, അങ്ങനെ മിണ്ടാമോ? കഷ്ടം, ഒന്ന് മിണ്ടാതിരിക്ക ചേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ഇതാരൊക്കെ വന്നിരിക്കണേ നോക്കേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല, നമുക്ക് അമ്മയുടെ കിണറ്റിൽ ഒന്ന് പോയി നോക്കിയാലോ. അടിയിലെ ദോരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ. അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. അയ്യോ, താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. ചിസിലി, നീ ചായപ്പിന്ന വട കൊടുത്തിട്ടോ. എന്നാലും പറഞ്ഞ പോലെ ചെയ്തു. അമ്മച്ചി കരയില്ല, ഒന്നും പറ്റിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചിങ്ങനെ കരയില്ലേ? അമ്മച്ചി മാറി. പോരട്ടെ, അപ്പൻ എന്താ ഭാരാ? എന്താ ഞങ്ങളെ അപ്പൻ കെട്ടി പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കറിയില്ലേ നിക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാടണോ? വേണ്ട, അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ. അപ്പാ അല്ല, ആരാ? ഞാൻ പിടിച്ചോ. പിടിച്ചേറ്റും അപ്പൻ താഴെ പോവല്ലേ. പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ, എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ചാ ആള് തട്ടിപ്പോവില്ലേപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ. എന്താ പേര്? വിശക്കണു. വിശക്കണുന്റെ നാടെവിടെയാ? ആൾക്ക് വിശക്കണുന്നാ പറഞ്ഞത്. ആ ചോറെടുത്തു കൊടുക്കടി. ബൈ ദ വൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാം അമ്മച്ചി. ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റിലെ കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നുന്നു. അപ്പം എല്ലാം കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്നിരിക്കും ഉറപ്പായി. അതുങ്ങൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചട. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ചു വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? അഞ്ചു പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പ, ഭാരണ്ടാവും. തീരെ വയ്യ, ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. തലവെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളയിലുള്ളൂ. അപ്പൊ എടുത്തു കൊടുക്ക. ഓ അതാണ്, ആരാണാവോ? എന്താ ഇരുട്ട്, കിടന്നോളൂ. ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. ഗുഡ് നൈറ്റ്. എന്താടി, ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാള് ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ലി വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ.
എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരനെ വഴിവരെ കൊണ്ടാക്കിട്ട് വാ, വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അശ്ശോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവട്ടെ. എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. പല്ലക്കിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. എം ജി സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ലോ, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കെളിപ്പിച്ചിരിക്കുന്ന സമയാ, ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചാണകുഴി ചാടിയാലോ. ഇവിടെ ഇരിക്ക. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കുകയാണല്ലേ. ഇന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ നടക്കണേ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കൂ.